ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാ ബ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മളുള്ളത് രാമേശ്വരത്താണ്. രാമേശ്വരത്തിൽ നമ്മളൊരു അമ്പലത്തിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ധനുഷ്കോടി ആ ഭാഗത്ത് പോവാണ്. ഒരു വണ്ടി റെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. കുറച്ച് ദൂരെ പോയാൽ വണ്ടി റെന്റ് ചെയ്യുന്ന സ്ഥലത്തെത്തും. അപ്പൊ ഇന്ന് നമ്മൾ ധനുഷ്കോടി പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ പെട്രോളിന് വെറും 112 രൂപ, നമ്മളെ നാട്ടിനെക്കാളും ഒരു 6 രൂപ വരെ കുറവുണ്ട്. നമ്മൾ താമസിക്കുന്നത് രാമേശ്വരം ടെമ്പിളിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ ആണ് ധനുഷ്കോടിയിലേക്കുള്ളത്. ഒരു 5 കിലോമീറ്റർ യാത്ര കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് റോഡാണ് കിട്ടുന്നത്. ഒരു കർവ് ഒരു ബെൻഡോ ഒന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് റോഡാണ് നമുക്ക് ധനുഷ്കോടി പോകാൻ കിട്ടുന്നത്. ധനുഷ്കോടി പോകുന്ന റൂട്ടിൽ ഒരു അമ്പലവും കൂടിയുണ്ട്. അപ്പൊ അവിടുന്ന് സൈഡാക്കി നോക്കുമ്പോൾ നല്ല റോഡിന്റെ രണ്ട് ഭാഗത്തും പോയാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ ഹൈവേ പിടിച്ച് നമ്മൾ നേരെ ധനുഷ്കോടി പോവാണ്. ധനുഷ്കോടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1964 ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. പക്ഷെ ഒരു സുനാമി വന്നതിൽ ഇവിടെ നിന്നുള്ള താമസക്കാരൊക്കെ മാറ്റിപ്പാർപ്പുകയും ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഈ റൂട്ടിൽ പോകുമ്പോൾ കുറെ കച്ചവടക്കാരെ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ താമസം ഇപ്പൊ ആരും പതിവാക്കാറില്ല. ഏകദേശം ധനുഷ്കോടിക്ക് 5 കിലോമീറ്റർ ദൂരെ ഇരിക്കുമ്പോൾ നമുക്കൊരു പട്ടണം തന്നെ കാണാൻ പറ്റും. അവിടെ കുറെ ഹോട്ടൽസ് ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഭക്ഷണം കഴിക്കാനും റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം അവരവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തൊട്ട് മുമ്പിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. അപ്പൊ ഇത് ഇന്ത്യൻ ഗവൺമെന്റ് സ്ഥാപിച്ച ലൈറ്റ് ഹൗസ് ആണ്. കാരണം ധനുഷ്കോടി ഏകദേശം ശ്രീലങ്ക ഇന്ത്യ ബോർഡറിന്റെ സ്ഥലത്ത് തന്നെ ആയിട്ട് വരും. അങ്ങനെ ആ പട്ടണത്തിൽ നിന്ന് കുറച്ച് മുമ്പിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് കുറെ ടാക്സി ബസ് ട്രാവലർ ഇങ്ങനെ പാർക്ക് ചെയ്തത് കാണാൻ പറ്റും. കുറെ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഫ്രഷ് ആവുന്നുണ്ട്. അപ്പൊ ഏകദേശം ധനുഷ്കോടിയുടെ അടുത്തെത്താനായെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് മുമ്പിൽ പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്കും കാണാൻ പറ്റുന്നുണ്ട്. സ്കൂട്ടറിൽ വന്നതുകൊണ്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിലൊന്നും പെടാതെ നേരെ ഇടവഴിയിലൂടെ മുമ്പിൽ പോകാൻ പറ്റി. അപ്പൊ കുറെ കാഴ്ചകൾ കാണാനുണ്ട്. നല്ല ജനക്കൂട്ടങ്ങളുണ്ട്. റോഡ് സൈഡിൽ ചെറിയ ചെറിയ കച്ചവടക്കാരും കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കാഴ്ചകളും കാണാൻ വേണ്ടി നമ്മൾ സ്കൂട്ടറൊന്ന് ഒതുക്കി നേരെ ധനുഷ്കോടിയുടെ മുമ്പിലെ കാഴ്ചകൾ കാണാൻ പോയി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, നല്ല ജനക്കൂട്ടമാണ്, നല്ല തിരക്കുണ്ട്. ധനുഷ്കോടിയിലെ ഏറ്റവും എൻഡ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്ററേ ഉള്ളൂ ശ്രീലങ്ക ബോർഡറിലേക്ക്. പക്ഷേ ബൈ വാട്ടർ നിങ്ങൾക്ക് അവിടെ പോകാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ എൻഡ് പോയിന്റിലെത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു സർക്കിൾ കാണപ്പെടും. അതിന്റെ മുമ്പിൽ നാഷണൽ എംബ്ലമിന്റെ ഒരു സ്റ്റാച്യൂം കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ അത് തന്നെയാണെന്ന് പറയാം. നിങ്ങൾ നേരെ സ്ട്രെയിറ്റ് റോഡിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു യു ടേൺ സർക്കിൾ അടിച്ച് നേരെ പോവാണ്. അനവധി വണ്ടികൾ കാണാൻ പറ്റും. പല സ്റ്റേറ്റുകളിൽ നിന്നും ടാക്സിയിൽ വരുന്നുണ്ട് കുറെ ആൾക്കാർ, സെൽഫ് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ബോർഡ് കാണാൻ പറ്റും, സീഷോർ ഈസ് മോസ്റ്റ് ഡേഞ്ചറസ് വിത്ത് സ്ട്രോങ് കറന്റ് ആൻഡ് ഡ്രോപ്പ് ഓഫ് ഏരിയ. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് മുന്നോട്ട് പോകണ്ട എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ കുറെ ആൾക്കാർ പോയി ബീച്ചിനെ ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒന്നും പറയാനില്ല. എന്തായാലും എല്ലാ ആൾക്കാരും വന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് എത്തുന്നത്. അപ്പൊ ഈ സ്റ്റാച്യുവിന്റെ ഭംഗി നിങ്ങൾക്ക് കാണുന്നുണ്ടത്. ചുറ്റും ആൾക്കാരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് നേരെ ഞങ്ങൾ ധനുഷ്കോടിയോട് ബായ് പറഞ്ഞ് ചെറിയ കടകളിലേക്ക് ഇറങ്ങി. ചെറിയ കടകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പൈനാപ്പിൾ, വാട്ടർമെലൻ, മാംഗോ, ഇങ്ങനെ അനവധി നിരവധി ഫ്രൂട്ട്സുകളാണ് ഇവിടെ ഉള്ളത്. മസാല പൊടക്ക മസാല പൊടി. അങ്ങനെ ഉച്ച സമയമായി, വളരെയധികം ചൂട് കൂടുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയമൊന്നും കളയാതെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകുമ്പോൾ കണ്ട് അതിനേക്കാളും കൂടുതൽ തിരക്കാണ് നമുക്ക് ഉച്ച സമയം കാണുന്നത്. വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടേക്ക് നിങ്ങൾക്ക് എൻട്രൻസ് ഉള്ളത്. അപ്പോൾ രണ്ട് വശത്തും കടലും നടുക്കൂടെ റോഡും ആകുമ്പോൾ അതിൻ്റെ മനോഹാരിത പറഞ്ഞു തീർക്കാനുള്ളതല്ല. നിങ്ങളൊന്ന് വന്ന് തന്നെ കാണാം. പോകുമ്പോൾ കുറേ കുടിലുകളും സുനാമിയിൽ പണ്ട് പോയ കുറേ വീടുകളും തകർന്ന കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കടയുടെ അടുത്തെത്തിയപ്പോൾ നമ്മൾ സൈഡാക്കി. മനോഹരമായ പല തരങ്ങളിലുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന കടയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കുറേ ഐറ്റംസൊക്കെ നോക്കി. ഒന്ന് രണ്ട് സാധനങ്ങൾ ഞങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്തു. അദ്ദേഹത്തോട് സംസാരിച്ചാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്. 55 ദുബായിൽ. ദുബായിൽ എങ്ങനെ എന്നാ എന്നാ വില പാക്കറത്? ഫിഷർമാൻ, ബോട്ട്മാൻ. അങ്ങേ ഏത് വർഷം? 1985. ഇപ്പൊ ഊരില് വന്ന് എവ്ലോ വർഷം ആച്ചു? രണ്ട് നാളാച്ചാ. ഇപ്പൊ ഇത് തുറക്കല. ജയിലില് പോണ അപ്പുറം വന്ന് റോഡ് പോട്ടാച்சு. இங்க எவ்வளவு வருஷம் முன்னாடி சுனாமி எல்லாம் வந்தது? 64 வருஷம் முன்னாடி. அப்ப உங்க ஃபேமிலி எல்லாம் எங்க இருந்ததா? இப்ப எங்க இருக்கு?
இதெல்லாம் போட்டோவா? பாம்பன் பிரிட்ஜ், பாம்பன் பாலம். இப்ப இது இதெல்லாம் ஸ்டார்ட் பண்ணி எவ்வளவு வருஷம் ஆச்சு? இப்ப ஒரு 5 வருஷம் தான். இந்த ரோடு போட்டு போறதுதான். இது ரோடு போட்டு 5 வருஷம் ஆச்சா? അങ്ങനെ അദ്ദേഹത്തോട് സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. കുറേ ഫിഷ് മീൽസാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത്, അപ്പോൾ ഹോട്ടൽസ് കാണാൻ പറ്റും. ഞങ്ങൾ അവിടുന്ന് കഴിക്കാൻ നിന്നില്ല, കാരണം ഞങ്ങൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങിയത്. കുറച്ച് മുമ്പിലെത്തുമ്പോൾ ഞങ്ങൾക്ക് റോഡ് സൈഡിൽ ആമ അല്ലെങ്കിൽ ടോട്ടോയ്സിൻ്റെ ബോർഡ് ഞങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ വണ്ടി ഒതുക്കി ഞങ്ങൾ പോയി നോക്കി. നോക്കുമ്പോഴാണ് മനസ്സിലായത് ഇവിടെ നമ്മുടെ നാട്ടിൽ ടോട്ടോയ്സ് എക്സ്റ്റിങ്ക്ട് ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവർ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആമയുടെ മുട്ട വെച്ച് ടർട്ടൽ ഹാച്ചിങ് ആണ് നടത്തുന്നത്. അതായത് ഇവിടെ നിങ്ങൾ ബോർഡ് കാണുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മുട്ടകൾ വെച്ചിട്ടുണ്ട്. ആമയുടെ മുട്ട വെച്ച് അതിൽ നിന്നും ചെറിയ ആമകൾ, കുഞ്ഞാമകൾ തൊലിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു പ്രാക്ടീസാണ്, കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ആമ വളരെയധികം എക്സ്റ്റിങ്ക്ട് ആവുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ നല്ലൊരു പ്രാക്ടീസാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു, നല്ലൊരു ഇൻഫർമേറ്റീവായ സംഭവം കൂടിയായിരുന്നു. ഇതും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഈ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ ഫ്രം ഷാ വ്ളോഗർ.